അസ്സലാമു അലൈക്കും. ഖുർആൻ കിസ് പാർട്ട് 3. ഖുർആൻ കിസ് മൂന്നാം ഭാഗം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? അതിൻ്റെ പേരെന്ത്? അതിലെ പ്രതിപാദ്യ വിഷയം ഏത്? സൂറത്തു അൽ ബഖറയിലെ 282-ാമത്തെ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ആയത്തു ദൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കടമിടപാടുകളെ പറ്റി പ്രതിപാദിക്കുന്നതിനാലാണ് ഈ ആയത്തിനെ ആയത്തു ദൈൻ എന്ന് പറയുന്നത്. ഒരു സ്വർഗവാസിക്ക് എത്ര തോട്ടങ്ങൾ ലഭിക്കും? 4 തോട്ടങ്ങൾ ലഭിക്കും. വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വമിൻ ദൂനിഹിമാ ജന്നതാൻ. ഒരു സ്വഹാബി അൽബക്കറ സൂറാത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നു. ആ സ്വഹാബി ആര്? ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. ഒരു സൂറത്തിൽ ഒരു ആയത്ത് 31 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത്? ഏതാണ് ആ ആയത്ത്? സൂറത്തു റഹ്മാൻ. فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ. സൂറത്തു റഹ്മാനിലെ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ എന്ന ആയത്താണ് 31 തവണ ആവർത്തിച്ച് വന്നത്. ഒരു സന്ദേശവാഹകൻ, അത് മനുഷ്യനല്ല, ജിന്നല്ല, മലക്കുമല്ല, പിന്നെ ആരാണത്? ഹുദ്ഹുദ് എന്ന പക്ഷി. അള്ളാഹു റഹീമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ റഹീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വേറെ ആരെയെങ്കിലും പറ്റി വിശുദ്ധ ഖുർആൻ റഹീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. സ്വഹാബത്തിനെ പറ്റി 48:29 വചനത്തിൽ റുഹമാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. റഹീം എന്നതിൻ്റെ ബഹുവചനമാണ് റുഹമാ. സൂറത്ത് ഫീലിൽ ആനയെക്കുറിച്ച് പറയുന്നു. വേറെ ഏതെങ്കിലും സൂറത്തുകളിൽ ആനയെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ്, വാവുൽ കസം കൊണ്ട് തുടങ്ങിയ എത്ര ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ? 15 ആയത്തുകൾ ഉണ്ട്. യാ അയ്യുഹല്ലദീന കഫറു എന്നൊരിക്കൽ മാത്രമാണ് ഖുർആൻ പ്രയോഗിച്ചത്. അത് ഏത് സൂറത്തിൽ? സൂറത്തു തഹ്രീം 7 വചനം. ഇസ്ലാമിൻ്റെ കഠിന വിരോധിയായിരുന്നു എങ്കിലും ഇസ്ലാം നടപ്പാക്കിയ ഒരു കാര്യം സ്വീകരിക്കുന്നതിൽ വലീദ് ബിൻ മുഗീറ മുൻപന്തിയിലായിരുന്നു. ഏതാണ് ആ കാര്യം? മദ്യനിരോധനം. ആയത്ത് എന്ന പദം ഖുർആനിൽ 3 വിവക്ഷകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ് അവ? 1 മുഇജിസത്ത് എന്ന അർത്ഥത്തിൽ, അഥവാ മുഇജിസത്ത് ദൃഷ്ടാന്തം, അൽബക്കറ സൂറയിലെ 211-ാം ആയത്തിൽ. അലാമത്ത് അഥവാ അടയാളം, അൽബക്കറ സൂറയിലെ 248-ാമത്തെ ആയത്തിലും. മദ്യനിരോധം പടിപടിയായാണ് നടപ്പിലാക്കിയത്. ക്രമം തെറ്റാതെ അവ ഏതൊക്കെ സൂറത്തുകളിലാണെന്ന് പറയുക. സൂറത്ത് അൽബക്കറ 219-ാമത്തെ ആയത്ത്, 1-ാമത്തെ മദ്യനിരോധനത്തിന് സൂചന നൽകുന്ന ആയത്ത്. ശേഷം സൂറത്തു നിസാ 43-ാം ആയത്ത്. സൂറത്തു അൽമാഇദ 90-91 ആയത്തുകളിലൂടെ ഖുർആൻ മദ്യത്തെ പൂർണ്ണമായി നിരോധിച്ചു. ഖുർആനിൽ എത്ര തവണ അള്ളാഹു എന്ന് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്? 2698 തവണ. അള്ളാഹു എന്ന് 980 തവണയും അല്ലാഹ എന്ന് 592 തവണയും അല്ലാഹി എന്ന് 1126 തവണയും ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകും മുമ്പ് മദീനക്കാരുമായുണ്ടായ ഉടമ്പടി അനുസരിച്ച് അവരെ ഖുർആൻ പഠിപ്പിക്കാനായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് അയച്ച സഹാബി ആരായിരുന്നു? മുസ്അബ് ബിൻ ഉമേർ റളിയല്ലാഹു അൻഹു. അവതരണ ക്രമത്തിൽ സൂറത്തു അൽ ഫാത്തിഹ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു.
അതിനു മുമ്പ് പൂർണമായോ ഭാഗികമായോ അവതരിച്ച നാല് സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തു അൽ അലഖ്, സൂറത്തു അൽ ഖലം, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ, അഞ്ചാമതായി സൂറത്തു അൽ ഫാത്തിഹ. സൂറത്ത് അൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ സൂക്തം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? ആറു തവണ. സൂറത്ത് ഫാത്തിഹയിലെ രണ്ടാം ആയത്തിൽ, സൂറത്ത് അന്നാം 45 ആയത്തിൽ, 10 അധ്യായം സൂറത്ത് യൂനിസിലെ 10 ആയത്തിൽ, 37 അധ്യായം സ്വഫാത്തിലെ 18 ആയത്തിൽ, 39 അധ്യായം സൂറത്ത് സുമറിലെ 75 ആയത്തിൽ, 40 അധ്യായം സൂറത്ത് ഓഫിറിലെ 65 ആയത്തിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ എന്ന സംബോധന എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 20 പ്രാവശ്യം. തുടർച്ചയായി 8 അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ള ഒരു സ്ഥലം മാത്രമേ വിശുദ്ധ ഖുർആനിൽ ഉള്ളൂ. ഏതാണ് ആ ആയത്ത്? ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ എന്ന ആയത്ത്. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നത്. മുലകുടി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഖുർആൻ നിർണയിച്ച കാലം എത്രയാണ്? 2 വർഷം. വിശുദ്ധ ഖുർആനിലെ 2 അധ്യായം സൂറത്തുൽ ബക്കറയിലെ 233 ആയത്തിലാണ് മുലകുടി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചവർക്ക് 2 വർഷക്കാലം ഖുർആൻ നിർണയിച്ചത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച അക്ഷരം ഏത്? അലിഫ് എന്ന അക്ഷരം 48,740 തവണ. ഏറ്റവും കുറവ് ഉപയോഗിച്ച അക്ഷരം ഏത്? തോ 842 തവണ. പൊറുക്കപ്പെടാത്തതായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മഹാപാപം ഏത്? ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ട വസ്തുക്കളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന്റെ പേരെഴുതുക. ഈന്തപ്പനയോല, ഈന്തപ്പന മട്ടൽ, മിനസമുള്ള പരന്ന കല്ല്, മൃഗങ്ങളുടെ വീതിയുള്ള ചുവരല്ല്, തോൽ എന്നിവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ രേഖപ്പെടുത്തി വച്ചു. വഹിയെ രേഖപ്പെടുത്തിയിരുന്ന നബിയുടെ എഴുത്തുകാരിൽ പ്രമുഖർ ആരെല്ലാം? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ ബിൻ ഖാബ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് ഖുലഫാഉ റാഷിദുകൾ. ഇവരാണ് വഹി രേഖപ്പെടുത്തിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരിൽ പ്രമുഖർ. 7 പ്രമുഖ ഖാരിഉകൾ അഥവാ പാരായണ വിദഗ്ധർ ആരൊക്കെയായിരുന്നു? ലോകത്ത് അറിയപ്പെടുന്ന 7 പ്രമുഖ ഖാരിഉകൾ അഥവാ പാരായണ വിദഗ്ധർ ആരൊക്കെയായിരുന്നു? 1. നാഫിഉ ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. 2. ഇബ്നു കസീർ റഹ്മഹുല്ല. 3. ഇബ്നു ആമിർ റഹ്മഹുല്ല. 4. അബു അംറു ബിൻ അലാ റളിയല്ലാഹു അൻഹു. 5. ആസിം റളിയല്ലാഹു അൻഹു. 6. ഹംസത്ത് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു. 7. അലിയു ബിൻ ഹംസ അൽ കസായി റളിയല്ലാഹു അൻഹു. എന്നീ 7 പേരാണ് ലോകത്ത് അറിയപ്പെടുന്ന പ്രമുഖ ഖാരിഉകൾ അഥവാ പാരായണ വിദഗ്ധർ. നരകത്തിന് അന്നാർ എന്നതിനു പുറമെ മറ്റു പല പേരുകളും ഖുർആനിൽ വന്നിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും 6 എണ്ണം പറയുക. അൽ ജഹീം, ജഹന്നം എന്നും നരകത്തെപ്പറ്റി ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അൽ ഹുത്വമ, സഖർ, അസ്സമൂം, അൽ ഹാവിയ, ഇങ്ങനെ പല പേരിലും നരകത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പൂർണ്ണ സൂക്തം
പക്ഷേ പദം ഒന്നു മാത്രം. എന്നാൽ ആശയം പൂർണ്ണം. ഏതാണത്? മുദ്ഹാമത്താൻ, സൂറത്ത് റഹ്മാനിലെ 64-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആനിൽ 114 സ്ഥലങ്ങളിൽ ബിസ്മിയുണ്ട്. അതിൽ 112 സ്ഥലങ്ങളിൽ അധ്യായങ്ങൾ വേർതിരിക്കാനാണ് ഉപയോഗിച്ചത്. രണ്ടിടത്ത് ആയത്തിന്റെ എണ്ണത്തിന്റെ ഭാഗവുമാണ്. ഏത് സൂറത്തുകളിലാണ് ആയത്തിന്റെ എണ്ണത്തിന്റെ ഭാഗമായി ബിസ്മി ഉപയോഗിച്ചത്? എത്രാമത്തെ വാക്യത്തിൽ? ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്തിലും സൂറത്ത് നംബലിലെ 30-ാമത്തെ ആയത്തിലുമാണ് ആയത്തിന്റെ ഭാഗമായി ബിസ്മി ഉപയോഗിച്ചത്. മറ്റു സൂറത്തുകളിൽ അധ്യായങ്ങളെ വേർതിരിക്കാനാണ് ബിസ്മി ഉപയോഗിച്ചിട്ടുള്ളത്. ഷഹാദത്തിന്റെ 2-ാം ഭാഗമായ മുഹമ്മദുർ റസൂലുള്ള വന്ന ആയത്ത് ഏത്? സൂറത്തുൽ ഫത്തഹിലെ 29-ാമത്തെ ആയത്ത്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്റെ 2 സമകാലികർ ആരെല്ലാം? അബൂലഹബും സയ്ദ് റളിയല്ലാഹു അൻഹുവും. ഈസാ നബിയുടെ അനുയായികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഏത് പേരിലാണ്? ഹവാരിയൂൻ എന്ന പേരിൽ. അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമായ ഒരു വ്യക്തി. ശിക്ഷക്ക് മുമ്പ് അദ്ദേഹത്തെ പോലെയാകാൻ ചിലർ കൊതിച്ചു. എന്നാൽ ശിക്ഷാനന്തരം തങ്ങളെ അദ്ദേഹത്തെ പോലെയാക്കാത്തതിൽ അവർ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. പ്രസ്തുത വ്യക്തി ആര്? ഖാറൂൻ. ഖാറൂൻ ഒരു നിർണായക ഘട്ടത്തിൽ മനുഷ്യന്റെ വഴികാട്ടിയായത് കാക്കയാണ്. ഇന്നും ആ വഴിയാണ് നാം പിന്തുടർന്നിരുന്നത്. ഈ മാർഗദർശനം ഏത് വിഷയത്തിലാണ്? മയ്യത്ത് സംസ്കരണ വിഷയത്തിൽ. ഈച്ചയെ പരാമർശിച്ച സൂക്തം അൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് 73. ഒരു ദിവസം സത്യവിശ്വാസി എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്? ചുരുങ്ങിയത് 17 പ്രാവശ്യം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നിരവധി പേരുകളുണ്ട്. അവ 25 വരുമെന്നും ഇമാം സുയൂത്തി റഹ്മഹുള്ള ഇത്തഖാനിൽ പ്രസ്താവിച്ചിരിക്കുന്നു. എങ്കിലും ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് 4 പേരുകളാണ്. അവ ഏതൊക്കെ? ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിന്റെ ആരംഭം, ഉമ്മുൽ കിതാബ് അഥവാ ഖുർആനിന്റെ മർമ്മം, 3 സബൂൽ മസാനി അഥവാ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 സൂക്തങ്ങൾ, സപ്തസൂക്തങ്ങൾ അഥവാ 7 സൂക്തങ്ങൾ, 4 ഉമ്മുൽ കിതാബ് വേദഗ്രന്ഥത്തിന്റെ കേന്ദ്രം, വേദകേന്ദ്രം എന്നിങ്ങനെ 4 പേരുകളാണ് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് ഹദീസുകളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, സബൂൽ മസാനി, ഉമ്മുൽ കിതാബ്. ഷീൻ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂക്തങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ? ഷഹുർ റമളാൻ അല്ലദി ഉൻസില ഫിഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന 2-ാം അധ്യായം 185-ാമത്തെ ആയത്ത്. ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന 3-ാം അധ്യായം സൂറത്ത് നിസായിലെ 18-ാമത്തെ ആയത്ത്. ഷറഅലക്കും എന്ന് തുടങ്ങുന്ന 42-ാം അധ്യായം 13-ാമത്തെ ആയത്ത്. ഷാക്കിരീൻ എന്ന് തുടങ്ങുന്ന 16-ാം അധ്യായം 121-ാമത്തെ ആയത്ത്. അങ്ങനെ 4 ആയത്തുകളിലാണ് ഷീൻ കൊണ്ട് തുടങ്ങുന്ന സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ഷീൻ കൊണ്ട് അവസാനിക്കുന്ന സൂക്തങ്ങൾ എത്ര? 2 സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. അൽ മൻഷൂഫ് 101-ാം അധ്യായം 5-ാമത്തെ ആയത്ത്. ഖുറൈശ് എന്നുകൊണ്ട് അവസാനിക്കുന്ന 106-ാം അധ്യായം 1-ാമത്തെ ആയത്തിലും. അള്ളാഹു സ്വന്തത്തെ കൊണ്ട് സത്യം ചെയ്ത സ്ഥലങ്ങൾ എത്ര? 7 സ്ഥലം. അദ്ദാരിയാത്ത് 23, സൂറത്ത് യൂനുസ് 51-ാം ആയത്തിൽ, സൂറത്ത് അത്താബുൻ 7-ാം ആയത്തിൽ, സൂറത്ത് മറിയം 68-ാം ആയത്തിൽ, സൂറത്തുൽ ഹിജർ 92-ാം ആയത്ത്, സൂറത്ത് നിസായ് 65-ാം ആയത്ത്, സൂറത്തുൽ മഹാരിജ് 40-ാം ആയത്ത് എന്നീ സ്ഥലങ്ങളിൽ അള്ളാഹു തന്റെ സ്വന്തത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്തു പറയുന്നു. ബഹീറ എന്നാൽ എന്ത്? ദൈവങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച് അടയാളമായി കാത് കീറിയ ഒട്ടകങ്ങളാണ് ബഹീറ. 5 പെറ്റ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദൈവങ്ങൾക്കായി നേർച്ചയാക്കി ഒഴിഞ്ഞുവെച്ച് അതിന്റെ അടയാളമായി കാത്
കീറിയ ഒട്ടകങ്ങളാണ് ബഹീറ. 5 പ്രസവം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അബസമത്തവല്ല എന്ന ആയത്തിൽ പരാമർശിക്കുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി പ്രമുഖരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്ന അന്ധനായ അബ്ദുല്ലാഹ് ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നീരസമുണ്ടാക്കി. അദ്ദേഹം മുഖം ചുളിച്ചു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണ്. വിപരീതങ്ങളായ രണ്ട് പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ 145 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഏതാണവ? ഹയാത്ത്, മൗത്ത്. ഹയാത്ത് അഥവാ ജീവിതം എന്ന പദവും മൗത്ത് അഥവാ മരണം എന്ന പദവും 145 തവണ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അദ്ദുനിയ അഥവാ ഇഹലോകം, അൽ ആഖിറ അഥവാ പരലോകം എന്നീ പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്? 115 തവണ. 88 തവണ ആവർത്തിക്കപ്പെട്ട മറ്റു പദങ്ങൾ ഏവ? അൽ മലായിക അഥവാ മലക്കുകൾ, അശയാത്തീൻ പിശാചുക്കൾ. അൽ മലായിക, അശയാത്തീൻ ഇവ രണ്ടും 88 തവണ ആവർത്തിക്കപ്പെട്ട പദങ്ങളാണ്. അർറജുൽ അഥവാ പുരുഷൻ, അൽ മർആ അഥവാ സ്ത്രീ എന്നീ പദങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിച്ചു? 24 തവണ. 24 പ്രാവശ്യം അർറജുൽ പുരുഷൻ, അൽ മർആ സ്ത്രീ എന്നീ പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു. ദിവസം എന്ന അർത്ഥം വരുന്ന അല്യൂം എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചു? ഒരു വർഷത്തിലെ ആകെ ദിവസങ്ങളുടെ എണ്ണമായ 365 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ അല്യൂം എന്ന പദം അഥവാ ദിവസം എന്ന പദം പ്രയോഗിച്ചതായി കാണാം. മാസം എന്ന അർത്ഥം വരുന്ന അശ്ഹർ എത്ര പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്? ഒരു വർഷത്തിലെ ആകെ മാസങ്ങളുടെ എണ്ണമായ 12 പ്രാവശ്യം, 12 തവണയാണ് അശ്ഹർ എന്ന പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക.